ഒരു യുവതയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ നേർക്കാഴ്ചയായി കഴിഞ്ഞ കുറച്ചു നാൾ കേരളം കണ്ടു. അതിന്റെ പ്രതിഫലനമായിരുന്നു 11 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിപ്പെട്ടത്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരിടപെടൽ. ഈ ഈ വിഷയത്തിലാണ് നമ്മളോടിപ്പോ ഇത് സംഘടിപ്പിച്ച DYFI എന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ A.A. റഹീം നേരിട്ട് പ്രതികരണവുമായി എത്തുകയാണ്. സ്വാഗതം ശ്രീ റഹീം. നമസ്കാരം. അപ്പോ ഒരു പക്ഷേ കേട്ട് കേൾവിയില്ല, റീസൈക്കിൾ കേരള എന്നൊരു പദ്ധതി അത് ആവിഷ്കരിച്ച് ഒരുപക്ഷെ 10,95,86,537 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിക്കപ്പെടുന്ന ചെറിയൊരു കാര്യമല്ല. എങ്ങനെയാണ് ഈ ഒരു ആശയം ഉടക്കുന്നത്? ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു വലിയ തുക കൊടുക്കണം എന്ന് തീരുമാനിച്ചു. ചെറുതല്ല, വലിയ തുക തന്നെ കൊടുക്കണം എന്ന് തീരുമാനിച്ചു. പക്ഷെ പണം പിരിക്കാനായിട്ട് ഇപ്പൊ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ, ജനങ്ങളൊക്കെ തീരെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ എങ്ങനെ അത് പരിഹരിക്കാം? ജനങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എന്നാൽ ഒരു ഉയർന്ന തുക ഇങ്ങനെ കൊടുക്കാം. ഈ ആലോചനയിലാണ് റീസൈക്കിൾ കേരള എന്നൊരു മാതൃകയിലേക്ക് നമ്മൾ എത്തിയത്. എത്താനുള്ള കാരണങ്ങൾ, ഒന്ന്, എക്കാലവും നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം ഒരു അജണ്ടയായി തന്നെ എല്ലാ വർഷവും എടുക്കുന്ന സംഘടനയാണ് ഇത്. അപ്പൊ ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ സമയത്തായിരുന്നല്ലോ നമ്മൾ ഈ ഫണ്ട് കളക്ഷനെ കുറിച്ചും ആലോചന വന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ക്ലബ് ചെയ്താൽ എന്ത് എന്നൊരു ആലോചനയാണ് വന്നത്. ഏതായാലും എല്ലാ വിഭാഗം യുവതയെയും അണിതിരത്താൻ കഴിയില്ല, എല്ലാ വിഭാഗം ജനങ്ങളെയും അണിതിരത്താൻ കഴിയില്ല. പരമാവധി പണം ചെയ്യും, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല. യുവത്വത്തിന്റെ കരുത്തുകൊണ്ട് വലിയ തുക അറിയും. ഇതിന് വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻപിൽ ഒന്ന് രണ്ട് മാതൃകകൾ ഉണ്ടായിരുന്നു. DYFI കഴിഞ്ഞ ഫ്ലഡിന്റെ സമയത്ത് DYFI രണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ, കൂത്തുപറമ്പും അതോടൊപ്പം തന്നെ മലപ്പുറത്തൊരു ബ്ലോക്ക് കമ്മിറ്റിയും, ആ പ്രദേശത്തെ ന്യൂസ് പേപ്പറുകൾ കളക്ട് ചെയ്ത് അത് വിറ്റ് അതിൽ നിന്ന് അവർ കാശ് സമ്പാദിച്ചു. ആ പണം അന്നത്തെ CMDRF അവർ നൽകിയിരുന്നു. അപ്പോ ഇത് നമ്മുടെ മുമ്പിൽ ഒരു അനുഭവമായി നിൽക്കും. എന്നാൽ അതിനെ അപ്പോൾ മാസീവായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന ആലോചനയിലാണ് റീസൈക്കിൾ കേരള എന്നൊരു നവീനമായ മാതൃക കേരളത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ DYFI വിനയപൂർവ്വം സമർപ്പിക്കേണ്ടത്. ഒരുപക്ഷെ അങ്ങയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയതിൽ എക്കാലവും അഭിമാനിക്കാവുന്ന ഒരു പ്രസിഡന്റാണ്. കാര്യം ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് യുവതയ്ക്കൊരു ദിശാബോധം നൽകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ്. അതും ഈ പാഴ് വസ്തുക്കൾ ചുരുക്കൂട്ടി, അതായത് ഈ ഉറുമ്പുകൾ ആഹാരം ചുരുക്കൂട്ടുന്ന ഒരു രീതിയിലാണ് ഇത്രയും പൈസ കണ്ടെത്തിയത്. ആശയം എവിടെ നിന്നാണ് ഉടലെടുക്കുന്നത്? അല്ല, ഈ നിലയിലായിരുന്നു ആശയം ഉയർന്നു പോകുന്നത്. അത് DYFI സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനും പ്രസിഡന്റും സംസ്ഥാന ട്രഷറും നമ്മുടെ സെന്റർ തന്നെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഇതൊരു ടീം വർക്കാണ്, പൂർണ്ണമായും ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കില് കേരളത്തിലെ ഈ ആശയം ഈ രൂപത്തിലാണ് ഉടലെടുത്തതിന്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാന സെന്ററിന്റെ ആലോചനയിലാണ് ഇത്തരമൊരു പ്രപ്പോസൽ രൂപീകരിക്കപ്പെട്ടത്. പിന്നെ ഇതിന്റെ പ്രവർത്തന വിജയത്തിലേക്ക് എത്തിയത് നിങ്ങൾ പറഞ്ഞല്ലോ, വളരെ നല്ല ഉദാഹരണമാണ് അരുണ് ചൂണ്ടിക്കാണിച്ചത്, ഈ ഉറുമ്പ് ചുരുക്കൂട്ടുന്നത് പോലെ. ശരിയാണ്, DYFI സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, കേരളത്തിലെ മുഴുവൻ DYFI പ്രവർത്തകർ, ഞങ്ങൾക്ക് 25,000 യൂണിറ്റുകളും 50 ലക്ഷത്തിലധികം വരുന്ന അംഗങ്ങളുമാണ് DYFI. മുഴുവൻ യൂണിറ്റുകളും മുഴുവൻ അംഗങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തനത്തിന്റെ ഭാഗമായി. ഞാൻ രണ്ട് മൂന്ന് അനുഭവങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും. ഒരു ട്രാവലർ, വളരെ പ്രസിദ്ധനായ ഒരു ട്രാവലർ, അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ കണ്ടു. വഴിയരികിൽ ചക്ക വിറ്റ് നിൽക്കുന്ന പെൺകുട്ടികളാണ് തൃശ്ശൂരിൽ. റീസൈക്കിൾ കേരളയുടെ ഭാഗമായി പ്രദേശത്തു നിന്ന് ചക്ക കളക്ട് ചെയ്ത് വഴിയരികിൽ വെച്ച് വിൽപ്പന നടത്തി പണം ചെയ്യാം. മറ്റൊരനുഭവം, നമ്മുടെ നൊച്ചാട് എന്ന് പറയുന്ന DYFI മേഖലാ കമ്മിറ്റി കോഴിക്കോട് ജില്ല, നൊച്ചാട് മേഖലാ കമ്മിറ്റി കരിങ്കൽ കോറിയിൽ ലോഡ് കണക്കിന് കരിങ്കല്ല് ചുമന്നാണ് 60,000 രൂപ സമാഹരിച്ചത്. തിരുവനന്തപുരത്തെ കരിമഠം DYFI യൂണിറ്റ് കമ്മിറ്റി 1,00,000 രൂപയാണ് സമാഹരിച്ചത്. അവരതിനുവേണ്ടി ആശ്രയിച്ച പ്രധാനപ്പെട്ട ഒരു മാർഗം
തിരുവനന്തപുരം നഗരത്തിലെ കോഴി വേസ്റ്റുകൾ പൗൾട്രി ഫാമിൽ നിന്ന് ശേഖരിച്ച് വിൽക്കലായിരുന്നു. അതുപോലെ കോഴിക്കോട് കമ്മിറ്റി നമ്മുടെ ചെങ്കല്ല് നിർമ്മിക്കുന്ന പാടത്ത് ചെങ്കൽ പാടത്തിറങ്ങി അത് ലോഡ് ചെയ്യുകയായിരുന്നു. എറണാകുളം DYFIയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് AN ഷാദിന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം. നല്ല അഭിഭാഷകനാണ്. അഭിഭാഷകനായ അദ്ദേഹം അഭിഭാഷക ഉപായമെല്ലാം ഒരുമിച്ചിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഉൾപ്പെടെ ഇറങ്ങി ഒരു ലോറി നിറയെ റബ്ബർ തടികൾ കയറ്റിയിട്ടാണ് ആ പണം സമാഹരിച്ചത്. പിന്നെ കക്കവാരിയ പെൺകുട്ടികളുടെ ഓർമ്മ, കക്കവാരി പെൺകുട്ടികൾ തന്നെ പ്രദേശത്തെ കായലിറങ്ങി കക്കവാരി അത് വിറ്റ് പണം കണ്ടെത്തി. മത്സ്യം പിടിക്കാൻ പോയി മത്സ്യം പിടിച്ചുകൊണ്ട് വന്നത് വിൽപ്പന നടത്തി. ഇങ്ങനെ മീമിക്കാൻ വേണ്ടി ചെറുപ്പം പോവുക, കല്ല് ചുമക്കാൻ ചെറുപ്പം പോവുക, തടി ചുമക്കാൻ ചെറുപ്പം പോവുക, കൃഷിപ്പണി ചെയ്ത് കിണർ വൃത്തിയാക്കി കൃഷിപ്പണി ചെയ്ത് തിരുവനന്തപുരത്ത് ആനാവൂർ DYFI മേഖല കണ്ടെത്തി. അവര് ആ പ്രദേശത്തെ വീടുകളിലൊക്കെ പോയിട്ട് വാഴക്കന്നുമായിട്ടാണ് പോയത്. കയ്യില് തൂമ്പയും ഉണ്ടായിരുന്നു. വീടുകളിലൊക്കെ പോയി പറമ്പില് അവരുടെ അനുവാദത്തോടുകൂടി ഈ തൂമ്പയിട്ട് കിളച്ച് അവിടെ വാഴക്കന്ന് വെച്ചു. എന്നിട്ട് കൂലി ചോദിച്ചു, ആ കൂലി ഇതിനു വേണ്ടി ഉപയോഗിച്ചു. റോഡിന്റെ ടാറിങ്ങിന്റെ പണിക്ക് പോയ DYFI പ്രവർത്തകർ. ഇങ്ങനെ നോക്കുമ്പോൾ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിക്കും അതിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കും വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഈ DYFIയുടെ ഓരോ പ്രവർത്തകനെയും ഓർത്താണ്. ഞങ്ങൾ ഈ ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ നാടിനു വേണ്ടി ഞാൻ സന്നദ്ധനാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന DYFIയുടെ ഓരോ പ്രവർത്തകരും ഉണ്ട്. എല്ലാ ഘടകങ്ങളിലുമുള്ള സഖാക്കൾ അവരിലാണ് ഞങ്ങൾക്ക് ആവേശം. ഈ മുഴുവൻ നേട്ടവും കേരളത്തിലെ ആ മുഴുവൻ DYFI പ്രവർത്തകർക്കുമുള്ളതാണ്, മുഴുവൻ പ്രവർത്തകർക്കുമുള്ളതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം എന്റെ ഇടപെട്ട് ചോദിച്ചുകൊണ്ടേ, എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ഓരോ യൂണിറ്റുകൾക്ക് എന്തെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു? കൊടുത്തിരുന്നു. ഞങ്ങൾ ഇതിനകത്ത് വ്യത്യസ്ത മാർഗങ്ങൾ നിർദ്ദേശിച്ചു. ഒന്ന്, ആക്രി പറക്കുക, അതാണ് പ്രധാനം. പഴയ പത്രങ്ങളും നോട്ട്ബുക്കുകളും എല്ലാം ശേഖരിക്കുക. രണ്ടാമത് നമ്മൾ കൊടുത്തിരുന്നത് ഈ ലോക്ക് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ ലോക്ക് ആർട്സിന്റെ ഭാഗമായി നിരവധി പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റുകൾ, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയല്ലോ, അതെല്ലാം ഇപ്പോൾ വിറ്റു. പിന്നെ മറ്റൊരു മാർഗം ഞങ്ങൾ പറഞ്ഞത് കായികാധ്വാനം സംഭാവന ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ പണിയെടുക്കും, പണിയെടുത്തിട്ട് അതിന്റെ പണം വാങ്ങും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പണിയെടുക്കൂ എന്ന് പറയുമ്പോഴും പാറ ചുമക്കാൻ കരിങ്കല്ല് ചുമക്കാനൊക്കെ യുവത്വം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അവരേറ്റെടുക്കുക. നിർദ്ദേശം ഇതിങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ കൊടുത്തിരുന്ന മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ ശേഖരിച്ച് വിൽക്കൂ. ഈ ചക്കവിറ്റ കാര്യം ഞാൻ പറഞ്ഞത് അതുപോലെ പ്രകൃതി വിഭവങ്ങൾ നിങ്ങൾ ശേഖരിക്കൂ, എന്നിട്ട് അത് വിൽക്കൂ. പ്രകൃതി വിഭവങ്ങൾ ശേഖരിക്കണമെന്ന് പറയുമ്പോൾ മത്സ്യം പിടിക്കാനും കക്ക വാരാനും പോകും എന്ന് അല്ല ഞങ്ങൾ. ഞങ്ങൾ യഥാർത്ഥത്തിൽ കരുതുന്നത് നമ്മുടെ പ്രദേശത്ത് പാഴായിക്കൊണ്ടിരിക്കുന്ന ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ശ്രീ റഹീം കേൾക്കാമെങ്കിൽ കേൾക്കാം. ശ്രീ റഹീം കേൾക്കാം, കേൾക്കാം. ആ ഓക്കെ, ഇടയ്ക്ക് അതൊന്ന് ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് അത് ഫ്രീസായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, തുടർന്നോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കുറെ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ നന്നായി സ്വീകരിക്കപ്പെട്ടു. അതിന് പുറമേയും കുറെ മുൻപോട്ട് പോയി. ഇപ്പോ ഒരുപാട് പേർ, CK വിനീത് ഉൾപ്പെടെയുള്ളവർ, അനസ് എടത്തൊടി ഉൾപ്പെടെയുള്ള ഒരുപാട് കായിക താരങ്ങൾ നമുക്ക് അവരുടെ ജേഴ്സികൾ സംഭാവന ചെയ്തു. ഇതൊരു ജനകീയമായി മാറിയതിന്റെ അനുഭവമാണത്. ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് ആക്രിപിറക്കിയും ഇതുപോലെ കായികാധ്വാനം സംഭാവന ചെയ്തുമെല്ലാം തന്നെ പണം സ്വരൂപിക്കാൻ ഇറങ്ങുമ്പോൾ ജനം ഈ ക്യാമ്പയിനൊപ്പം കൂടി. അതാണ് ഈ കായിക താരങ്ങൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന അവരുടെ ജേഴ്സികൾ ലേലത്തിന് വെക്കുക എന്ന് പറയുന്നത്. അതും ഇന്ത്യൻ കായിക താരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ജേഴ്സിയും ലേലത്തിന് പോയത് എന്ന് വേണം. വരച്ച വല നല്ല ചിത്രങ്ങൾ ആളുകൾ നമുക്ക് നൽകി, ഒരുപാട് പേർ ആ ചിത്രം വാങ്ങാനും ഒരുപാട് പേർ സഹകരിച്ചു. ഇപ്പോൾ നല്ല ചിത്രകാരനാണ് DYFIയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സഖാവ് PK നിഷാന്ത്. PK നിഷാന്ത് വരച്ച ഒരു ചിത്രം വാങ്ങിയത് ക്രിക്കറ്റർ ശ്രീശാന്താണ്. ഇങ്ങനെ പണം കൊടുത്ത് ഇതെല്ലാം വാങ്ങാൻ, ജേഴ്സി വാങ്ങാൻ ഒക്കെ ഒരു ഒരു ഇറങ്ങി ആളുകൾ ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ മൂന്നാറിലെ ഒരു കർഷകൻ, രണ്ട് കർഷകർ ചേർന്നിട്ടാണ് അവരുടെ ഈ ക്യാബേജ് തോട്ടം വിളവെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിട്ടു തന്നു. ടൺ കണക്കിന് ക്യാബേജ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തകർ പോയി വിളവെടുത്ത് വിറ്റു. അവർ കൂടി ഇന്ന് എടുത്തു തരികയാണ്. കൈതച്ചക്കത്തോട്ടം തന്നവരുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് പോയി വാങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. കോട്ടയത്തൊരു വീട്ടമ്മ ആ പറമ്പിൽ നിന്ന് മുഴുവൻ മരങ്ങളും നിങ്ങൾക്ക് എടുത്തു എന്ന് പറഞ്ഞു തന്നു. നമ്മുടെ കാട്ടായിക്കോണത്ത് തിരുവനന്തപുരത്ത് ഒരമ്മ
അവരുടെ വളർത്തു മൃഗം ആടാണ്. ആ ആടിനെ റീസൈക്കിൾ കേരളയ്ക്ക് തന്നു. വളർത്തു മൃഗങ്ങളിൽ തന്ന നിരവധി അനുഭവങ്ങളാണ് മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടായിരുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു നാളികേര കച്ചവടക്കാരൻ, ഒരുപാട് നാളികേരം, എണ്ണം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, DYFI ജില്ലാ സെക്രട്ടറിയെ സമീപിച്ച്, ഈ നാളികേരം എന്റെ വകയാണ്, നിങ്ങളെടുത്ത് നിങ്ങൾ വിൽപ്പന നടത്തി നിങ്ങൾ കാശെടുത്തോളൂ എന്ന് പറഞ്ഞു. നിധി പോലെ സൂക്ഷിച്ച തന്റെ ലോക്കർ ഒരു കോൺഗ്രസ് നേതാവ് ഇതിലേക്ക് സംഭാവന നൽകി. കോൺഗ്രസുകാർ തന്നെ നിരവധി പേർ, വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ സംഭാവന ചെയ്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ, കോൺഗ്രസ് പ്രവർത്തകർ, BJP പ്രവർത്തകർ, ഒരു രാഷ്ട്രീയവുമില്ലാത്തവർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ആളുകൾ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, ചിലതൊക്കെ വിട്ടുപോകുമെന്ന ഹേതാലാണെന്ന് പറയാതിരിക്കുന്നെങ്കിലും ചില പേരുകൾ ഓർമ്മ വരുന്നത് പെട്ടെന്ന് പറയാം. ഖദീജ മുംതാസിനെ പോലുള്ളവർ, മമുക്കോയ, പിന്നെ ടിനി ടോം, ശ്രീ വിനയ് ഫോർട്ട്, ശ്രീ രഞ്ജി പണിക്കർ, ഇങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത കോണുകളിലുള്ള നിരവധി പേർ, കണ്ണൂർ ബിഷപ്പ് ഒക്കെ ഇതിൽ സഹകരിച്ച ആളുകളാണ്. മതത്തിന് എല്ലാ മത, ഇപ്പോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം ദേവാലയവുമായ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി, അവിടുത്തെ മുഖ്യ ഇമാം ആ പള്ളിയിലെ, ചേരമാൻ പള്ളിയിലെ പഴയ പാത്രങ്ങൾ, അവിടുത്തെ പഴയ മോട്ടോർ ഉൾപ്പെടെയുള്ള, മോട്ടോർ പമ്പ് ഉൾപ്പെടെയുള്ള പഴയ സാധനങ്ങൾ ഞങ്ങൾക്ക് നൽകി, അദ്ദേഹം തന്നെ നൽകി. ഒരു അമ്പലത്തിലെ ഒരു ട്രസ്റ്റി ആ ക്ഷേത്രത്തിലെ, അതൊരു കുടുംബക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിലെ വോട്ട് വിളക്കുകൾ, അവിടുത്തെ പഴയ കുറെ സാധനങ്ങൾ, ആ നെല്ല്, ഇതൊക്കെ DYFI റീസൈക്കിൾ കേരളയ്ക്ക് നൽകി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു, ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, നമ്മളൊരു നല്ല ആശയം മുൻപോട്ട് വെക്കുകയും യുവത്വമാകെ ആത്മാർത്ഥതയോടെ അതിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് കാണുമ്പോൾ നാടാകെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഇതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു അനുഭവം. കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തീർച്ചയായും DYFI റീസൈക്കിൾ കേരളയുടെ വിജയം ഒരു വലിയ പാഠമായിരിക്കും. അല്ല, ഒരു കാര്യം, ഇത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എത്ര രൂപ ശേഖരിക്കണമെന്ന പ്രതീക്ഷ എങ്ങാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബജറ്റ് ടാർഗറ്റ് വെച്ചുകൊണ്ടാണോ ഇറങ്ങിയത് ഈ ഒരു പ്രവർത്തനമായിട്ട്? ടാർഗറ്റ് നമ്മളാദ്യം ഒരു നിശ്ചിത തുക കുറയരുതെന്ന് പറഞ്ഞിരുന്നു ഓരോ ബ്ലോക്ക് കമ്മിറ്റി. ഞങ്ങൾക്ക് 213 ബ്ലോക്ക് കമ്മിറ്റിയുള്ള ആ ബ്ലോക്ക് കമ്മിറ്റി കുറയരുത്, നിശ്ചിത തുകയിൽ കുറവ് വരരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സത്യസന്ധമായി, വളരെ ആത്മാർത്ഥമായി പറഞ്ഞാൽ, 10 crore കടക്കാനാകും എന്ന് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചതേയില്ല. അത് വാസ്തവമാണ്. ഇത് ശ്രമകരമായ പ്രവർത്തനം, വലിയൊരു തുക, കോടിക്കണക്കിന് രൂപ കൊടുക്കണം എന്ന് ഞങ്ങളുടെ മുമ്പിലുണ്ട്. എപ്പോഴും 10 crore എന്ന ആ അതിശയിപ്പിക്കുന്ന ഒരു നമ്പറിലേക്ക് പോകാനാകുമെന്ന ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് സത്യസന്ധമായി തന്നെ പറയുകയാണ്. കോടികൾ കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളെ എത്ര, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് നിശ്ചയിക്കുമ്പോഴും കോടികൾ എന്നത് തന്നെയായിരുന്നു. പക്ഷേ 10 crore എല്ലാം കടന്നു പോകുന്ന ഒരു അതിശയിപ്പിക്കുന്ന നമ്പറിലേക്ക് പോകാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ജനകീയ മൂവ്മെന്റായി മാറി എന്നുള്ളതാണ്. ഇത് ഈ ഒരു പരീക്ഷണം ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മളെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ഒരു ലോക്ക്ഡൌൺ കാലം കൂടിയാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതെല്ലാം അതിജീവിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ പലയിടത്തും മറ്റ് പല കാര്യങ്ങളിലും, അതായത് സാമൂഹ്യ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും DFI പ്രവർത്തകർ ഇതിനോടൊപ്പം തന്നെ ഇടപെടുന്നുമുണ്ടായിരുന്നു. അവർക്കും ഇത് സംബന്ധിക്കുന്നിടത്തോളം ഇത് ഒരു ഇത്തരത്തിലൊരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വലിയൊരു ദുഷ്കരമായിട്ട് തോന്നിയതായിട്ട് പരാതികളുണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് 1 month കൊണ്ട് അവസാനിപ്പിക്കാൻ നിശ്ചയിച്ച പരിപാടിയായിരുന്നു, 1 month. പക്ഷേ ഒരു ആ 1 month കടന്നുപോയി. ഒരു 20 days കൊണ്ട് അവസാനിപ്പിച്ച് എല്ലാം ആകെ 30 days മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അത് കടന്നു പോകാനുള്ള കാരണം ലോക്ക്ഡൗൺ ആണ്. ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന DYFI സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലും അടച്ചിടേണ്ടി വന്നല്ലോ കോവിഡ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. ഞാൻ ഉൾപ്പെടെ ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. ഓഫീസ് അടച്ചിടേണ്ടി വന്നു. ഓഫീസിലെ ഓരോ സഖാവും ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. DYFI നിരവധി പ്രവർത്തകർ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ വളണ്ടിയർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. ഞങ്ങളുടെയൊക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥലങ്ങൾ ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നു, കണ്ടെയ്ൻമെന്റ് ആകേണ്ടി വന്നു. അപ്പൊ കണ്ടെയ്ൻമെന്റ് സോൺ ഒരു പ്രശ്നമായി. ഇതൊക്കെ ഒരു പല ഘട്ടത്തിൽ രോഗവ്യാപനം ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു. കൃത്യസമയത്ത് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ, ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ തന്നെ വിൽക്കാൻ, ഇപ്പൊ ചിലയിടത്ത് സാധനങ്ങളുണ്ട്, പക്ഷെ കൂട്ടത്തോട് പോയി സമാഹരിക്കാനാകില്ല. സാധനങ്ങൾ കോടറിങ്ങി കളക്ട് ചെയ്യണമല്ലോ, പക്ഷെ കൂട്ടത്തോടെ പോയി ഈ ഇരുമ്പും ഇതെല്ലാം 1 or 2 പേര് പോയി സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. കുറച്ചധികം പേരൊക്കെ പോയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റാത്ത കോവിഡിന്റെ പ്രോട്ടോകോളുകൾ പ്രശ്നമായി വന്നു.
ചില ഒരുപാട് സ്ഥലങ്ങൾ. ഇനി ഈ ശേഖരിച്ച സാധനങ്ങൾ വിൽക്കുന്നതിന് വലിയൊരു പ്രയാസമുണ്ട്. അത് വലിയ പ്രയാസകരമായ സംഭവമായിരുന്നു. ഈ ആക്രിയൊക്കെ വിൽക്കണമല്ലോ, അപ്പൊ വിൽക്കാൻ പറ്റാതെ വന്നു. കാരണം ഇവിടെ നിന്ന് എടുക്കുന്ന ഈ വൻകിട വ്യാപാരികൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അവരിത് കൊണ്ടുപോകേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പൊ അന്തർ സംസ്ഥാന യാത്രകളുടെ പ്രശ്നം, ഇതൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളെ സംബന്ധിച്ച് നേരിടാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്പം സമയം കുറച്ചുകൂടി കൂടുതൽ എടുക്കേണ്ടി വന്നത്. എന്തായാലും ഞാൻ അതാണ് പറഞ്ഞത്, ഈ പ്രതിസന്ധികളുടെ ചുമലിൽ ചാരി ഈ പ്രവർത്തനത്തെ ഉഴപ്പാൻ ഒരു ഡിവൈഎഫ് പ്രവർത്തകർ ഒന്നുമില്ല. അർപ്പണ ബോധത്തോടെ ഡിവൈഎഫ് പ്രവർത്തകർ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു കാര്യം, ആകെ 1542.7 ടൺ മാലിന്യമാണ് ഞങ്ങൾക്ക് ഇതിലൂടെ മാറ്റാൻ കഴിഞ്ഞത്. അത് പൊതുസ്ഥലങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത് വന്നത്. ജലാശയങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് നോക്കിയാൽ സമുദ്രതീരങ്ങളിൽ നിന്നും, സമുദ്രതീരത്ത് നിന്നും ജലാശയങ്ങളിൽ നിന്നും 6.654 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, 6.654 പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇത് പ്രകൃതിക്ക് കൊടുത്ത അനുഗ്രഹം എന്തായിരിക്കും, പ്രകൃതിക്ക് കൊടുത്ത നല്ല കാര്യം എന്താണ്? നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ജലാശയത്തിൽ, നമ്മുടെ വീട്ടുവളപ്പിൽ, നമ്മുടെ സമുദ്രതീരത്തെല്ലാം അടിഞ്ഞുകൂടി കിടന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള ഇത്രയും ടൺ മാലിന്യങ്ങൾ ചെറുപ്പമിറങ്ങി നീക്കം ചെയ്യാണ്, അത് പെറുക്കിയെടുത്തത് വിറ്റിട്ടാണ് ഈ കാശിലെ മഹാഭൂരിപക്ഷവും ഉണ്ടാക്കിയത്. കോടിക്കണക്കിന് രൂപ ഇതിലൂടെ സമാഹരിക്കുകയാണ്. അപ്പൊ ഇതും നീക്കം ചെയ്യാനായി എന്നുള്ളത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് വലിയ കരുതലായി ഡിവൈഎഫ്ഐക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ്. അതിൽ വലിയ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഒരു വലിയ പങ്ക് ഇതിലൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. ഇത്രയും ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇപ്പൊ പരിസ്ഥിതി സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ രാജ്യത്താകെ തന്നെ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോ ഇത്രയും ടൺ മാലിന്യങ്ങൾ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാനായി എന്നുള്ളത് പരിസ്ഥിതി പ്രവർത്തനത്തിലെ ഒരു നാഴികക്കല്ലായി കൂടി ഞങ്ങൾ അതിനെ കാണുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പം വലിയ അലസതയുണ്ട് എന്നൊക്കെ ഉള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു, പക്ഷെ ഇതെല്ലാം മാറ്റിയെഴുതുന്ന ഒരു നീക്കമാണ് ഈ ഒരു സംഭവം നമുക്ക് വിലയിരുത്താൻ കഴിയും അല്ലേ? ആ തീർച്ചയായിട്ടും. അത് ഈ ഫ്ലഡിന്റെ കാലം മുതൽ തന്നെ ആ പേരുദോഷം ചെറുപ്പം പ്രകടമായി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ലഡിനെ ഏറ്റവും അധികം സമൂഹത്തിൽ ഇടപെട്ടത് ചെറുപ്പമാണല്ലോ. ഇപ്പം മാത്രം നോക്കി നിൽക്കുന്നവരാണ്, കീബോർഡിന്റെ അരികിൽ ഇരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ അതെല്ലാം മാറി. എത്ര ശ്രമകരമായ ദൗത്യമാണ് ചെറുപ്പം ഏറ്റെടുത്ത് നിർവഹിച്ചത്. ഇവിടെ ഇപ്പോ റീസൈക്കിൾ കേരള, ഒരു സംശയം വേണ്ട, പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പുതിയ തലമുറ എത്രമാത്രം അർപ്പണ ബോധമുള്ളവരാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ശ്രമകരമായി ഞങ്ങൾ ഇത് സാധിക്കും, ഞങ്ങൾക്കിത് സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ ചെറുപ്പത്തിന് കഴിയുന്നുണ്ട്, അത് വിജയത്തിലെത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമായിട്ട് നമുക്കിതിനെ എക്കാലവും അടയാളപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ്. ഇപ്പൊ ഈ തുക കൊണ്ട് കൈമാറിയപ്പോ മുഖ്യമന്ത്രി പോലും ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടുകയാണ്, ഇത്രയും വലിയൊരു തുക ഇത്രയും വലിയൊരു സേവന പ്രവർത്തനങ്ങളിലൂടെ നടപ്പാക്കുന്ന ഒരു സംവിധാനം, ആ രീതിയിൽ ചെയ്തൊരു സംഭവത്തെ ഏത് തരത്തിലാണ് മുഖ്യമന്ത്രി അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതിനെ സ്വീകരിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്തായിരുന്നു? ഞങ്ങള് പണം നേരിട്ടല്ല കൈമാറിയത്, ചെക്ക് കൊടുക്കും. ഇപ്പൊ ആരുടെ നിന്നും ചെക്ക് നേരിട്ട് അദ്ദേഹം വാങ്ങുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ CMDRFലേക്ക് പണം അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന് ഈ കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങള് പൈസ കൈമാറുന്നതിന് മുമ്പ് തുക ഇത്രയാണ്, തുക അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോട് ആ സന്തോഷ വാർത്ത പങ്കുവച്ചിരുന്നു. ഞങ്ങളിങ്ങനെ കൈമാറാൻ ഉദ്ദേശിക്കുകയാണ്, അക്കൗണ്ട് വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. വലിയ സന്തോഷമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു എന്ന് മാത്രമല്ല, ആരോട് അല്പം നേരത്തെ ചോദിച്ചത് പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. അതായത് കേരളത്തിലെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ചെറുപ്പം, യുവത്വമാകെ വലിയ നിലയിലുള്ള സംഭാവനയാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ പ്രവർത്തനത്തെ പ്രത്യേകം അഭിനന്ദിച്ചു നേരിട്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ചെറുപ്പം നല്ല നിലയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്, നല്ല നിലയിൽ ഇടപെടാൻ യുവത്വത്തിന് പൊതുവിൽ കഴിയുന്നുണ്ട്. അത് യുവത്വം എന്ന് ഉദ്ദേശിച്ചത് എല്ലാ വിഭാഗം യുവത്വത്തെയും തന്നെയാണ്, ഏതൊരു സംശയം വേണ്ട. അങ്ങനെ ആ യുവത്വത്തിലാണ് പ്രതീക്ഷ എന്നൊരു സന്ദേശം അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞിരുന്നു. ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ നല്ല സിഗ്നിഫിക്കൻ്റ് റോൾ യുവത്വം നിർവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വളരെ ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് അതൊരു വലിയ സർട്ടിഫിക്കറ്റാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ലോകമാകെ ശ്രദ്ധിക്കുന്ന മോഡലാണ് കേരള മോഡൽ. അതിന് നല്ല നേതൃത്വം കൊടുക്കുന്ന
കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്തിന്റെ മാതൃകയാണ് എന്ന് പറയുകയും അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ നല്ല വാക്കുകളും ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തിൽ തന്നെ നല്ല ഒരു സാക്ഷ്യപത്രമായി ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ ഇത്രയും വലിയൊരു ജനകീയ പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നി ഒരു യുവത്വം ചെയ്ത ഒരു വലിയ പ്രവർത്തനത്തിന് മതിയായ അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ പോയി എന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമാണ്. അത് മാധ്യമങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ അതിനെ പരിഗണിച്ചില്ല എന്നുള്ള ഒരു ആരോപണവും ശക്തമായി ഉയർന്നു കിട്ടും. അത്തരത്തിൽ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? അത് ഈ നമ്മുടെ ഈ സംഘടനയിൽ ഇത് മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള എന്റെ നിശ്ചിതമായ വിമർശനമാണ്. ഡിവൈഎഫ്ഐ ആകെ ആ വിമർശനം ഉന്നയിക്കുകയാണ്. സമൂഹം അത് ചർച്ച ചെയ്യണം എന്നർത്ഥിക്കുകയാണ്. പുതിയ മോഡലുകൾ നല്ല കാര്യമാണ്. കൂടുതൽ പേർ ഇനിയും ഇത്തരം മാതൃകകൾ ഏറ്റെടുക്കാൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ ഈ മോഡലിനെ ഉയർത്തി കാണിക്കേണ്ടതായിരുന്നില്ലേ? ചെറുപ്പത്തിനെതിരായ വിമർശനം എന്തൊക്കെയാണ് പൊതുവെ? ഏയ്, ഇവരിതൊന്നും ചെയ്യുന്നില്ല, സാമൂഹ്യ പ്രതിബദ്ധതയില്ല, രാഷ്ട്രീയ ബോധമില്ല, ഇതൊക്കെയാണല്ലോ ചെറുപ്പത്തെക്കുറിച്ചുള്ള നിശിതമായ വിമർശനങ്ങൾ. വഴിതെറ്റിപ്പോകുന്ന യൗവനം എന്നാണല്ലോ. ഇനി യുവജന സംഘടനകളെ കുറിച്ചുള്ള വിമർശനം എന്താ? ഞാൻ മറ്റ് സംഘടനകളെല്ലാം മാറുന്നു, ഡിവൈഎഫ്ഐയെ കുറിച്ചുള്ള വിമർശനം തന്നെ എന്താ? ഞങ്ങള് ശരിയായ വഴിക്കല്ല പോകുന്നത്, ഇതാകെ കുഴപ്പമാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. എൻഡോസൾഫാൻ വിധി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഡിവൈഎഫ്ഐയുടെ ഇടപെടലാണ്. ചരിത്രത്തിലുള്ളതിലും ഡിവൈഎഫ്ഐയുടെ ചെറുതും വലുതുമായ അത്തരത്തിലുള്ള ഇടപെടലുകളുണ്ട്. പക്ഷെ ആ ഇടപെടലുകളെ എല്ലാം തമസ്കരിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത്. നല്ല വാക്കുകൾ കൊണ്ട് വേണ്ടത്ര പ്രാധാന്യത്തോടെ ഇത് മാതൃകയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പലപ്പോഴും മാധ്യമങ്ങൾ മടിച്ചു നിന്നിട്ട് എന്ന വിമർശനം ഞങ്ങൾക്ക്. ചരിത്രത്തിലെ അനുഭവം അതാണെങ്കിൽ ഇപ്പോഴും നോക്കൂ, ഇത്രയും വലിയൊരു മൈൽ സ്റ്റോൺ ഡിവൈഎഫ്ഐ സ്ഥാപിക്കുന്നു കേരളത്തിൽ. അതും ഈ കോവിഡിന്റെ കാലം. നമ്മളെല്ലാവരും അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുകയാണല്ലോ. അപ്പൊ നാടിന്റെ അതിജീവനത്തിന്, നാടിന്റെ ആകെയുള്ള അതിജീവനത്തിന് ഞങ്ങൾ ഈ പണം സർക്കാരിന് കൈമാറുന്നു. നോക്കൂ, ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് ഈ പണം സമാഹരിച്ച് എന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനം നേരിട്ട് ഡിവൈഎഫ്ഐ നടത്തുകയല്ലല്ലോ. ആ ശേഖരിച്ച പണം CMDRF ലേക്കാണ്, നാടിനായി കൊടുക്കുകയാണ്. ഇതൊരു മോഡലാണ് പരിസ്ഥിതിയെ ഇത്രയധികം സംരക്ഷിച്ചു, ഇത്ര ടൺ വേസ്റ്റ് മാലിന്യം ഈ നാട്ടിൽ നിന്ന് നീക്കം ചെയ്തു. പരിസ്ഥിതി ക്യാമ്പയിൻ എല്ലാ മാധ്യമങ്ങളും സാധാരണ എടുക്കാറുണ്ട്. ആ എടുക്കുന്നതിലൊക്കെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്ത ഒരു റിയാലിറ്റി നിങ്ങളുടെ കൺമുമ്പിൽ നടന്നിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തിന് നിങ്ങൾക്ക് എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? നമ്മള് യുവത്വം ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളിലേക്ക് വരണം എന്നതൊരു വലിയ സന്ദേശമല്ലേ? അത് DYFI ചെയ്തു എന്ന ഒരൊറ്റ കാരണത്താൽ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുക. ഞാൻ ഇത് വലിയ അഭിമാനം തോന്നി. ഈ പ്രവർത്തനം കോൾ ചെയ്ത് ഞാൻ അതിനോട് ഇത് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇത് കോൾ ചെയ്തതിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് വന്നൊരു കോൾ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അത് ദ ടെലഗ്രാഫ് പത്രത്തിന്റെ സൗത്ത് ഇന്ത്യ നോക്കുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടയാൾ, മാധ്യമ പ്രവർത്തകൻ എന്നെ വിളിച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് വരാനിടയായ കാരണം, ഒരു പെയിന്റർ അദ്ദേഹത്തിന്റെ ഒരു പെയിന്റിങ് ഞങ്ങൾക്ക് നൽകിയിരുന്നു. കണ്ണൂർ സ്വദേശിയാണെന്ന് തോന്നുന്നു. അത് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഈ ഇദ്ദേഹം എന്നെ വിളിച്ചത്, എന്താണ് ഈ ക്യാമ്പയിൻ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. ഞാനത് വിശദീകരിച്ചു. അപ്പൊ അന്ന് നടക്കുതാഴ എന്ന് പറയുന്ന DYFI കോഴിക്കോട് ജില്ലയിലെ ഒരു മേഖലാ കമ്മിറ്റി പത്രം മാത്രം ശേഖരിച്ച് വിറ്റ് 100,000 രൂപ എന്ന് സമാഹരിച്ചു. പത്രം മാത്രം ശേഖരിച്ച് വിറ്റു. അപ്പൊ ഈ വിവരം എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ വിവരങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, ഇതൊരു അമേസിംഗ് ആണ്, ഞാൻ ഈ കാര്യം എന്താണെന്ന് തിരക്കാൻ വേണ്ടി വിളിച്ചതാണ്, പക്ഷെ ഇതിനകത്ത് വലിയൊരു വാർത്തയുണ്ട്, നിങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. വളരെ അഭിമാനത്തോടെ പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങളെ സംബന്ധിച്ച്, റീസൈക്കിൾ കേരളയെ സംബന്ധിച്ച് നല്ല വാർത്ത ചെയ്ത ഒരാൾ, അത് ദ ടെലഗ്രാഫ് എന്ന ദേശീയ മാധ്യമമാണ്. അവരത് വാർത്ത അത് അങ്ങോട്ടാരും വിളിച്ചിട്ടല്ല, ഇങ്ങോട്ട് നമ്പർ തേടി ഇങ്ങോട്ട് വിളിച്ചിട്ടാണ്. ഇതാണ്, ഇതായിരിക്കണ്ടേ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ? ഇത് ഒരു ഇതിന്റെ പല ഘട്ടങ്ങളിലും പല മാധ്യമങ്ങളിലും പല സ്റ്റോറികളും ചെയ്തിട്ടുണ്ട്, ഞാനില്ല എന്നും പറയുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ഇത് ഒരു 11 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതൊരു മോഡലാണ് എന്ന് ലോകത്തോട് പറയേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കില്ലേ? സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുമല്ലേ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ സാമൂഹ്യ നന്മ ലാക്കാക്കിക്കൊണ്ട് യൗവനം ചെയ്ത വളരെ നവീനമായൊരു പ്രവർത്തനത്തെ കൂടുതൽ പറയേണ്ടത് സമൂഹത്തിനാകെ നല്ലതല്ലേ? മറ്റ് സംഘടനകൾക്കും അത് കൂടുതൽ ഊർജ്ജമാകില്ലേ? ഞങ്ങൾക്ക് തന്നെയും കൂടുതൽ
പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അത് സ്വാഭാവികമായും ഒരു ഊർജ്ജമാകില്ലേ? അത് അങ്ങനെയൊക്കെയല്ലേ സമൂഹം പ്രവർത്തിക്കേണ്ടത്? ഞങ്ങൾ നിശിതമായി വിമർശിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും എത്ര വലിയ വേട്ടയാണ് മാധ്യമങ്ങൾ നടത്തുക. 500 കോടി അംഗങ്ങളാണ് DYFI ഉള്ളത്. അതിലേതെങ്കിലും ഒരംഗം ഒരു തെറ്റു ചെയ്താൽ ഈ മാധ്യമങ്ങൾ ഇന്നി നിശബ്ദത കാണിച്ച ഏതെങ്കിലും ഒരു മാധ്യമം ഞങ്ങളെ വെറുതെ വിടും. ഞാൻ എത്ര അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. വെറുതെ വിടും ഏതെങ്കിലും ഒരാൾ. ഈ അത് അയാൾ ചെയ്യുന്ന വ്യക്തിപരമായ തെറ്റായിരിക്കും. ചിലപ്പോൾ തെറ്റ് തന്നെ ആകില്ല, അർത്ഥസത്യമോ പടച്ചുണ്ടാക്കിയ കാര്യമോ ആയിരിക്കാം, ഊഹങ്ങളിൽ നിന്ന് പറയുന്നതായിരിക്കാം. പക്ഷെ അത് അത് വെച്ചിട്ട് DYFI എന്ന ഒരു മഹാപ്രസ്ഥാനത്തെ അല്ലേ ആക്രമിക്കുക പതിവ്? എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മാധ്യമങ്ങളുടെ തമസ്കരണം ചർച്ച ചെയ്യപ്പെടണം എന്ന് DYFI ആഗ്രഹിച്ചത്. DYFI ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. അത് അത് അതുകൂടി ചർച്ച ചെയ്യപ്പെടണം. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്കെതിരെ വെച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ അപ്പോഴൊക്കെ നിങ്ങൾ പറയാറുണ്ട് DYFI ഇങ്ങനെ അല്ലല്ലോ ആകേണ്ടത്, DYFI ഇങ്ങനെയാണോ എന്നൊക്കെയാണ് ചോദിക്കാറ്. ഈ DYFI ഇങ്ങനെയൊക്കെ ആകണ്ടേ, അങ്ങനെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് നിങ്ങൾ ഇടപെടുന്നത് എന്ന വേദനയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും. മുഖ്യധാരാ മാധ്യമങ്ങൾ മനഃപൂർവ്വം തമസ്കരിക്കുന്നു എന്നാണോ DYFI ആരോപണം? അതെ, അത് ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ ആത്മാർത്ഥത ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അവരുടെ ആത്മാർത്ഥത ഇല്ലായ്മ എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് മാധ്യമങ്ങൾ DYFI കുറിച്ച് വിമർശിക്കുമ്പോൾ വെക്കുന്ന കാര്യം? ഞങ്ങളിത് വിമർശിക്കുന്നത് DYFI നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലേ അവര് ഓരോ വിമർശനം വെക്കുമ്പോഴും ഇതാണ് അവരുടെ ഒരു ഒരു ലൈൻ. അങ്ങനെ അങ്ങനെ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ഇത് വാർത്തയാക്കണം, വാർത്തയാക്കിയില്ല. അപ്പൊ അതൊക്കെ അത് ഞങ്ങളതിൽ വേറെ മറ്റ് വിഷമമൊന്നുമില്ല. വാർത്തയാക്കാത്തതിൽ ഇപ്പോ അങ്ങനെ വിഷമമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം, ഇതിനെ ഞങ്ങളൊരു അവസരമായി കാണുകയാണ്. അതൊരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷന്റെ അവസരമായി ഞങ്ങൾ കാണുകയാണ്. ഈ മാധ്യമങ്ങൾക്ക് പക്ഷമുണ്ട് എന്നും മാധ്യമങ്ങൾ പക്ഷം തിരിഞ്ഞ് ഇടതുപക്ഷ വിരുദ്ധത അല്ലെങ്കിൽ DYFI വിരുദ്ധതയാണ് അവരുടെ സഹജ സ്വഭാവമെന്നും പറയാൻ ഒരു ആ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങളുടെ തന്നെ പ്രവർത്തകരോട് ദേ നോക്കൂ, ഈ മാധ്യമങ്ങൾ എഴുതുന്നതെല്ലാം ഈ കണ്ണോടുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ വാർത്തകളുടെ വിശ്വാസ്യത, അവരുടെ വാർത്തകളുടെ ഉദ്ദേശശുദ്ധി, ഇതെല്ലാം നമ്മൾ ഇങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നമ്മുടെ കുട്ടികളെ, നമ്മുടെ വിദ്യാർത്ഥി, നമ്മുടെ യൂത്തിനെ, പുതിയ തലമുറയെ, DYFI പ്രവർത്തകരായ ഞാൻ പറഞ്ഞ 500 കോടി അംഗങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷന്റെ സാധ്യതയായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടത്. നിശിതമായ വിമർശനം, അത് വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിയൊരുങ്ങണം എന്ന് തന്നെയാണ് DYFI ആഗ്രഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ വിഷയത്തിലേക്ക് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് മാധ്യമവേട്ട എന്നൊരു വാക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിശക്തമായ തരത്തിലുള്ള വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള മാധ്യമവേട്ട നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാധ്യമ പ്രവർത്തകരെ, അതായത് കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ആരോപണമാണ്. വളരെ വ്യക്തിഹത്യപരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെയെല്ലാം DYFI ഒരു സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. ഒരാൾക്കെതിരെയും വ്യക്തിഹത്യ നടത്താൻ പാടില്ല. ഒരാളുടെയും വ്യക്തി ജീവിതത്തിലേക്ക് എത്തി നോക്കി വർത്തമാനം പറയാൻ പാടില്ല. ഒരു സംശയമല്ല, അങ്ങനെ പറയുന്നവരോടൊപ്പമല്ല DYFI എന്നും ഉറപ്പിച്ചു പറയാറ്. DYFIയുടെ നിലപാടത്. പക്ഷേ ഈ പ്രവണത, ഇപ്പോൾ പരാമർശിച്ച ഈ തെറ്റായ പ്രവണത, സൈബർ ലിഞ്ചിങ് എന്ന് പറയാവുന്ന ഇത്തരം പ്രവണത, അത് അവസാനിപ്പിക്കണ്ടേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും അവസാനിപ്പിക്കണമെന്ന ആത്മാർത്ഥതയുള്ള സമീപനമാണ് ഉയർത്തുന്നത് എങ്കിൽ വിമർശനങ്ങൾ, ചോദ്യം ചെയ്യലുകൾ സെലക്റ്റീവ് ആകരുത്. എല്ലാവരുടെ ഫോണിൽ നിന്നും വരുന്ന ഇത്തരം പ്രവണതകൾക്കെതിരായി ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ കഴിയും. പക്ഷെ ദൗർഭാഗ്യവശാൽ എല്ലാറ്റിനോടും ഇത്രയും കർശനമായ സമീപനവും വിമർശന സമീപനവും പുലർത്തുന്നില്ല ആരും എന്നുള്ളതാണ് പ്രശ്നം. മാധ്യമപ്രവർത്തകരുടെ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നിഷാ പുരുഷത്വത്തിന്റെയും കമലേഷിന്റെയും കാര്യത്തെ ചൂണ്ടിയാണല്ലോ പ്രധാനമായും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുന്നു, അങ്ങനെ അവരുടെ വ്യക്തിജീവിതത്തെ പരാമർശിച്ചുകൊണ്ട് വരുന്ന ഒരു തരത്തിലുള്ള പ്രചരണങ്ങൾക്കും DYFI ഒരു പിന്തുണയും കൊടുക്കുന്നില്ല. അത് തെറ്റാണ്, അതിനെ തള്ളി പറയുന്നു, അതിന് സംശയമില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണ്, മറ്റു ചില മാധ്യമപ്രവർത്തകരുടെ പേര് കൂടി ഞാൻ പറയാം. News 18 അപർണ കുറു, News 18 തന്നെ ഈ സനീഷ്, ശ്രീ ഹർഷൻ, കോട്ടെ ഒരു വനിത തന്നെ, മനുല സി മോഹൻ, കമൽറാം സഞ്ജീവ്, ഇങ്ങനെ എത്ര പേരുടെ പേരാ പറയേണ്ടത്? റിപ്പോർട്ടർ ടിവിയിൽ ജോലി ചെയ്യുമ്പോൾ അഭിലാഷ്, എത്ര പേരാ? കോട്ടെ മലയാള മനോരമയിലെ തന്നെ ഷാനി പ്രഭാകർ,
എത്ര ആക്രമണങ്ങൾക്കാണ് വിധേയമായിട്ടുള്ളത്? സിന്ധു സൂര്യകുമാറിനെതിരായ അക്രമം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഡിവൈഎഫ് വലിയ ഐക്യദാർഢ്യം തന്നെ ഇതുപോലെ തന്നെ അതിനെ തള്ളിപ്പറയുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു വന്നു. മീസിയ പോലീസ് സ്റ്റേഷനാണെന്ന് എന്റെ ഓർമ്മ. ആ പ്രതികളെ മാലയിട്ട് പുറത്തേക്ക് ആനയിക്കാൻ ബി ജെ പിയുടെ നേതാക്കൾ വിളിച്ചു. ഇവിടെ വേറൊരു പേര് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശ്രീ വേണു ബാലകൃഷ്ണൻ. യഥാർത്ഥ സൈബർ ലിഞ്ചിങ് എന്താണെന്ന് ശ്രീ വേണുവിനോടോ ഇവരോടോ ഒക്കെ ചോദിച്ചാൽ മനസ്സിലാകും. ശ്രീ വേണു ബാലകൃഷ്ണൻ ഇത്ര വലിയ സൈബർ ആക്രമണത്തിന് വിധേയമായിട്ടില്ലേ? ചില മാധ്യമങ്ങൾക്ക്, ഇപ്പോ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം, ഒരു ദൃശ്യ മാധ്യമം, സൈബർ ആക്രമണങ്ങൾക്ക് വഴങ്ങി ചില നിലപാടുകൾ തന്നെ മാറ്റേണ്ടി, നിലപാടുകൾ മീൻസ് ചില കാര്യങ്ങൾ തന്നെ മാറ്റേണ്ടി വന്നു, സമീപനങ്ങൾ മാറ്റം വരുത്തേണ്ടി വന്നു. എന്തിനാണ് അങ്ങനെയൊക്കെ? അപ്പോൾ ആ അത്തരം സമീപനങ്ങളിൽ, അത്രയും അഗ്രസീവായിട്ടുള്ള, വളരെ അഗ്രസീവായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എന്തിനായിരുന്നു അപ്പോഴുള്ള ഗാഠമായ നിശബ്ദത? അത് ശരിയല്ലല്ലോ. ഇനി എവിടെയും പറയാൻ പാടില്ലല്ലോ, ഇത് എല്ലാവർക്കും ബാധകമാണല്ലോ. നല്ല വാക്ക് ഉപയോഗിക്കുക, ശരിയായ വിമർശനം ഉയർത്തുക, ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണല്ലോ. ശ്രീ വി ഡി സതീശൻ, ശ്രീ വി ടി ബൽറാം, ഞാൻ സംഭവങ്ങൾ ആവർത്തിക്കുന്നില്ല. വേണുവിന്റെ മാതൃഭൂമിയിലെ ചർച്ചയിൽ ശ്രീ വേണു ബാലകൃഷ്ണനെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയില്ലേ? ഒരു ഉപയോഗിക്കുന്ന പദം കടന്നുപോകുന്നെങ്കിൽ ക്ഷമിക്കുക, ഒരു തെരുവു ചട്ടമ്പി കവലയിൽ നിന്ന് പിച്ചാത്തി ഉരുപ്പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഭീഷണിപ്പെടുത്തിയ ആള് ഒരു മുൻമന്ത്രിയായിരുന്ന ആളല്ലേ? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആയിരുന്നില്ലേ ശ്രീ വേണു ബാലകൃഷ്ണ പരസ്യമായി അങ്ങനെ ഭീഷണിപ്പെടുത്തിയത്? അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിഷയുടെയും അതോടൊപ്പം കമലേഷിന്റെയും പ്രശ്നത്തില് അങ്ങനെ ആരോപണ വിധേയരായി നിൽക്കുന്ന, ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ, അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആണ് ഇവർ പറയുന്നത്. പക്ഷെ അവർ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആരോപിക്കപ്പെടുമ്പോഴും അവരാരും ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊന്നുമല്ല. പക്ഷെ ഞാൻ ഈ പരാമർശം, ഡൊമിനിക് പ്രസന്റേഷനും വി ഡി സതീശനും വി ടി ബൽറാമും എല്ലാം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ശ്രീ വി ടി ബൽറാം എ കെ ജിക്കും സുശീല ഗോപാലിനുമെതിരെ ഏറ്റവും നീതിപൂർവ്വമില്ലാതെ വളരെ മോശപ്പെട്ട അധിക്ഷേപം ചൊരിഞ്ഞപ്പോൾ അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്ന ശ്രീ എം എം ഹസ്സൻ വളരെ മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് തെറ്റാണ്, ഇത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റ് അല്ലേ, കെ പി സി സിയിലെ അവസാന വാക്ക്. എന്തായിരുന്നു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവം? ഈ വി ടി ബൽറാമിന്റെ നേതൃത്വത്തിൽ അന്ന് ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു, ഒ എം കെ വി ഹസൻ എന്നാണ്. ഞാൻ ഒ എം കെ വിയുടെ അർത്ഥം ഇവിടെ പറയണ്ടല്ലോ. അന്ന് ഹസന് ഐക്യദാർഢ്യം ആരെങ്കിലും പ്രഖ്യാപിച്ചോ? കെ ആർ മീരയ്ക്കുണ്ടായ ദുരനുഭവം എന്തായിരുന്നു? പോട്ടെ, ഈ സമീപകാലത്ത് മേഴ്സിക്കുട്ടിയമ്മ എന്ന മന്ത്രി കെ കെ ശൈലജ ടീച്ചറെ അധിക്ഷേപിച്ച് സംസാരിച്ചത് സാക്ഷാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. പരസ്യമായി അദ്ദേഹം പറഞ്ഞു, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അണികൾ സൈബർ ഭാഗമാകെ അണിയിച്ചൊരുക്കി. എത്ര മോശപ്പെട്ട മോർഫു ചെയ്ത ചിത്രങ്ങളായിരുന്നു ശൈലജ ടീച്ചർ എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ മുൻനിർത്തി കേരളത്തിൽ ഇറക്കിയത്. വ്യാജ ചിത്രങ്ങളായിരുന്നു. ആർക്കെങ്കിലും സഹിക്കാനാകുന്ന കാര്യമാണോ അത്? അത്രയും നീതിപൂർവമല്ലാത്ത പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ നടന്നപ്പോൾ എന്തേ ഈ ആത്മരോഷം ആരിൽ നിന്നും ഉണ്ടായില്ല? അപ്പൊ നേരത്തെ ഡിവൈഎഫ്ഐയോട് നടത്തുന്ന വിമർശനങ്ങൾ ആത്മാർത്ഥതയുള്ളതല്ല, മറിച്ച് ഡിവൈഎഫ്ഐയെ തകർക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്, ഡിവൈഎഫ്ഐ വിരുദ്ധതയാണ് അതിൽ പ്രകടമാകുന്നത് എന്ന് ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പോൾ സൈബർ ആക്രമണങ്ങൾക്കെതിരായി നടക്കുന്ന ഇപ്പോഴുള്ള പല വിലാപങ്ങളും ആത്മാർത്ഥമായിട്ടുള്ളതല്ല. ഇതിനെ ചൂണ്ടി ഈ സാഹചര്യം ഉപയോഗിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു അവസരമായി കരുതുകയാണ്. പക്ഷേ ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് കാണുന്നത് ഇതെങ്കിൽ ഇത് ഇപ്പോഴുയർന്നു വന്ന ചർച്ചകൾ ശരി ആയിക്കോട്ടെ, ആ ചർച്ചകൾ അങ്ങനെ തന്നെ ഡിവൈഎഫ്ഐ കാണാം, പോസിറ്റീവായി തന്നെ കണ്ടതിരിക്കട്ടെ, പക്ഷേ എല്ലാ പ്രവണതകളും അവസാനിപ്പിക്കണം. മാധ്യമങ്ങൾക്ക് ഇതാകാം. അപ്പൊ മാധ്യമങ്ങൾ ചോദ്യമുണ്ട്, ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രസ് സെക്രട്ടറി പോലും അതിനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരു നടപടി ശരിയാണോ? അതൊരു വലിയ ചോദ്യമല്ലേ? സപ്പോർട്ട് ചെയ്ത് അതിന്റെ ഒരു വാട്സപ്പ് അല്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പോലും ഈ വിഷയത്തെ തള്ളിപ്പറയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം, അതായത് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്, അപ്പൊ നിങ്ങൾ തമ്മിൽ ആശയപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള അദ്ദേഹവും മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ള ന്യായീകരണമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, രണ്ടായി കാണും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി
നേരത്തെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന മാധ്യമ പ്രവർത്തകരാണ്. നമ്മുടെ സുഹൃത്ത് ഈ പറയുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ. അദ്ദേഹം ഏതെങ്കിലും മോശപ്പെട്ട പോസ്റ്റോ ആരെയെങ്കിലും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പോസ്റ്റോ ഇട്ടതായി എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായി ആരുടെയെങ്കിലും സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി, ഏ അതൊന്നും കരുതല്ല. അതൊക്കെ ഇപ്പം അതൊക്കെ വരുന്ന എന്തുകൊണ്ടാ പറയാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖവും ചൂണ്ടിക്കാണിക്കില്ലാതെ വരുമ്പോൾ എന്നാ പിന്നെ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് കരുതി എടുത്തു വെക്കുന്നതാണ്. അതൊന്നും ഈ പ്രശ്നത്തെ, യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ഇടവരത്തില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഉറപ്പ് അവരെ തള്ളിപ്പറയണം. ആ രീതി അവരെ കൊണ്ടും ഇനിയും ആരിൽ നിന്നും ഉണ്ടാകാത്ത വിധവും നമുക്ക് മുൻകരുതലെടുക്കണം. അതിന് നിയമപരമായ കൂടുതൽ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട് എങ്കിൽ നിയമനിർമ്മാണവും നിയമ ഭേദഗതിയും വേണം. സാമൂഹ്യ അവബോധവും ഉയർന്നു വരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയും വേണം. അതൊക്കെ പൂർണ്ണമായും അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇത് പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെന്നും മാധ്യമങ്ങളെന്നുമുള്ള മുഖ്യധാര മാധ്യമങ്ങളെന്നുമുള്ള വരമ്പില്ലാതാവുകയാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. പക്ഷേ ഓരോ സോഷ്യൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ് ആകട്ടെ, 24 ആകട്ടെ, മലയാള മനോരമയാകട്ടെ, അവരുടെ എല്ലാം യൂട്യൂബിലൂടെ ടിവിയിൽ ആളുകൾ കാണുന്നതിനേക്കാൾ കാണുന്നുണ്ട്. അവരുടെ ഫേസ്ബുക്കിലൂടെ കൂടുതൽ പേർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഒരു സമീപനം, അത് എനിക്ക് വിമർശനമുണ്ട്. അവര് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഭാഷ മോശമാവും. സാമൂഹ്യ മാധ്യമവും മാധ്യമവും തമ്മിലുള്ള വരമ്പിപ്പ് ഇല്ലാതായി കൊണ്ടിരിക്കുക. ഇപ്പൊ മാധ്യമം എന്ന് ഒരുമിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അതിപ്പോ അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞു. അതില് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരൊക്കെ മോശം, ഇവിടെയുള്ള ഞങ്ങളെല്ലാം ശരി എന്ന് പറയുന്നതൊന്നും ശരിയല്ല കേട്ടോ. അതൊട്ടും ശരിയല്ല. ഇപ്പോ ഞാനിപ്പോ അരുണിനെ കുറിച്ച് മോശപ്പെടമായ ഒരു പദം ഉപയോഗിക്കുന്നു, അത് തെറ്റ്. അതേസമയം ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ, അല്ലെങ്കിൽ അരുണ് തിരിച്ച് എന്നെ കുറിച്ച് വസ്തുതയില്ലാത്ത ഒരു വിവരം, വസ്തുതാപരമല്ലാത്തൊരു വിവരം, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് എനിക്കെതിരെ വ്യാജ പ്രചരണം, അതെങ്ങനെയാണ് ശരിയാകുന്നത്? അരുൺ ഉപയോഗിച്ച ഭാഷ തെറിയൊന്നുമല്ല, നല്ല മാന്യമായ ഭാഷയാണ്. പക്ഷെ മാന്യമായ ഭാഷയിൽ പൊതിഞ്ഞ് പറയുന്നതോ, പറയുന്നത് എനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപവും അസത്യവുമാണ്, ഊഹാപോഹങ്ങളിൽ നിന്നാണ്, കെട്ടുകഥയാണ്. അത് ശരിയാവും. അപ്പോ ഞങ്ങളൊക്കെ കേമന്മാർ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറെ പേര് ഇതൊക്കെ അങ്ങനെ പറയണ്ട. സാമൂഹ്യ മാധ്യമങ്ങളും മാധ്യമവും തമ്മിലുള്ള അതിര് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലായാലും മാധ്യമങ്ങളായാലും ഒന്നായി തന്നെ ഇന്ന് കണ്ടാൽ മതിയാകും. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ, അവർക്ക് അവരുടേതായ പങ്ക് ഈ സമൂഹത്തിൽ നിർവഹിക്കാനുണ്ട് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് ഇടത് സംഘടനകൾ. അത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. മാധ്യമധർമ്മത്തിന്റെ ഭാഗമാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുക. ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണം ശരിയാണോ? ഓ, ഒരിക്കലുമല്ല. ചോദ്യങ്ങളെയൊന്നും നമ്മളങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നവർക്കെതിരെ എതിരാ വ്യക്തിപരമായി നീങ്ങേണ്ടത്. ചോദ്യങ്ങൾ എന്താ പാടെ അവഗണിക്കുന്നു എന്നൊരു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. തെറ്റാണത്. സ്വർണ്ണക്കടത്ത് വിവാദം ഉണ്ടായ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. മുഖ്യമന്ത്രി എന്ന് വാർത്താസമ്മേളനം നടത്തിയത് മാധ്യമപ്രവർത്തകരുടെ അസാന്നിധ്യത്തിലായി, ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു. ചോദ്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകരെയില്ല. എങ്ങനെയാണ് അദ്ദേഹം ചോദ്യങ്ങൾ സെലക്ട് ചെയ്തത്? നേരത്തെ കൂട്ടി ചോദ്യം ഓഫീസിലെത്തിക്കുക, അതിൽ നിന്ന് ലഭിച്ചതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്യുക, ഇതായിരുന്നില്ലേ? അദ്ദേഹത്തിന് അന്ന് വേണമെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള ചോദ്യം ഒഴിവാക്കാമായിരുന്നല്ലോ. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ ഓഫീസ് എടുത്തു. അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറായി. പ്രത്യേകം ഞാൻ പറയുന്നു, ഏഷ്യാനെറ്റിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീ കെ ജി കമലേഷ് ചോദിച്ച ചോദ്യമാണ്. പേരുൾപ്പെടെ പറഞ്ഞ് മാധ്യമ സമരത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു, ചോദ്യങ്ങളെ എവിടെയാണ് അവഗണിച്ചത്? പക്ഷേ ദുരുദ്ദേശത്തോടെയുള്ള ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായാൽ, എപ്പോഴും ഉണ്ടാകുന്നൊന്നുമല്ല, എപ്പോഴെങ്കിലും ഉണ്ടായാൽ അത് കൃത്യമായി കുറുകൊള്ളുന്ന മറുപടി പറയുന്നത് തെറ്റാണെന്ന് അങ്ങനെ പറയാൻ കഴിയും? പക്ഷെ അത് ചോദ്യം ചോദിക്കാൻ ഒരാൾക്ക് അവകാശം, സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് ശരിയായ ഒരു പ്രവണതയാണോ? ചോദ്യം ചോദിച്ചതിന്റെ പേരിലും കമ്മ്യൂണിസ്റ്റിനെയും നിഷയും എല്ലാം ആക്രമിക്കപ്പെടുന്നത് ചോദ്യങ്ങൾ, അതായത് ഇഷ്ടപ്രകാരമുള്ള ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ്. അയ്യോ, അത് അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടപ്രകാരമുള്ള അനിഷ്ടമായ ചോദ്യങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ, അനിഷ്ടമായ ചോദ്യങ്ങളെ അകറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്
അനിഷ്ടമെന്ന് ഇവർ പറയുന്ന ആ ചോദ്യം മാറ്റിവെച്ചുകൂടായിരുന്നോ? മാറ്റിവെച്ചുകൂടായിരുന്നോ? അന്ന് ഉറപ്പായും ഒരുപാട് ചോദ്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ അനിഷ്ടമെന്ന് പറയുന്ന ചോദ്യം എടുത്തു, അതിന് മറുപടിയും പറഞ്ഞു. ആ ഇത് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളിന്റെ ചോദ്യം തന്നെയാണ്, ആ സ്ഥാപനത്തിന്റെയും ആളിന്റെയും ചോദ്യമാണ്. അപ്പൊ ഞാൻ രണ്ടു തരത്തിൽ തന്നെ കാണണം. മുഖ്യമന്ത്രി അനിഷ്ടമായ ചോദ്യങ്ങളോട് അകലം പാലിക്കുന്നു എന്ന ആരോപണം തെറ്റാണ്. അതിന്റെ ഉദാഹരണമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാകും. ചോദ്യത്തിന്റെ തൂക്കമനുസരിച്ച് മറുപടിയുടെ തൂക്കവും അതുപോലെ ഉണ്ടാകും. ചിലപ്പോൾ അല്പം ഒരു തരി കൂടുതലായിരിക്കും. അതിപ്പോ ചോദ്യം ചോദിക്കുന്നവർ സ്വയം അത് കരുതിക്കൊള്ളാം, ആ ചോദ്യം മറുപടി ഉണ്ടാവാം. ചോദ്യവും ആളുകൾ കേൾക്കുന്നുണ്ട്, മറുപടിയും ആളുകൾ കേൾക്കുന്നു. ഇത് രണ്ടും കേൾക്കുന്ന ജനങ്ങളിലാണ് എന്റെ വിശ്വാസം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടു. ഇനി ചോദ്യം ചോദിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തുന്നുണ്ടോ? അതങ്ങനെയൊന്നും മോശപ്പെടുത്താൻ പാടില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയ അജണ്ടയുണ്ട് എങ്കിൽ, അവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അജണ്ട, അത് ഉറക്കെ പറയാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അത് ജനാധിപത്യപരമായ പൗരന്റെ അവകാശമാണ്. ഇന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകൾ നിർവഹിക്കുന്നുണ്ട്. അത് ആ അവകാശം നിർവഹിക്കുമ്പോൾ മോശപ്പെട്ട പദം ഉപയോഗിക്കുകയോ അവരെ വ്യക്തിപരമായി അധിക്ഷേപം നടത്തുകയോ ചെയ്യുന്ന രീതി പൂർണ്ണമായും തെറ്റാണ്. പക്ഷെ അവർ എക്സ്പോസ് ചെയ്യപ്പെടാൻ അവർ അർഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ എക്സ്പോസ് ചെയ്യപ്പെടും. സീ, ഞാനിപ്പോൾ തെറ്റായൊരു കാര്യം, ഞാൻ ഇതെനിക്ക് ബാധകല്ല. ഇപ്പോ ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ, ഞാനൊരു തെറ്റായ വിവരം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എക്സ്പോസ് ചെയ്യപ്പെടില്ലേ? അത് ആരെങ്കിലും അത് തെറ്റ് വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചാൽ എനിക്കിങ്ങനെയാണ് അവരോട് മോശം പറയാനോ? ഒഴിയ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു അത് തെറ്റ്, ശരി. പക്ഷെ ഞാൻ പറയുന്നൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അരുണിനും വേറൊരാൾക്കും അവകാശമുണ്ട്. അത് മാധ്യമപ്രവർത്തകർക്കും ആ എതിരായിട്ടും അവകാശം വിനിയോഗിക്കപ്പെടും. അപ്പോ മാധ്യമപ്രവർത്തകർ അതിനോട് അനിഷ്ടം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ സി എമ്മിനെതിരെയുള്ള ആരോപണങ്ങൾ പ്രതിരോധിക്കാനാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ തുടരുന്നു എന്നാണ് ആരോപണം. അതൊക്കെ ബാലിശമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ്, അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. പിന്നെ അങ്ങനെ ഇടപാടും ഉയർത്തരുത്. ഞാൻ അതാണ് പറഞ്ഞത്, ഈ പ്രശ്നം ഇന്ന് ഉന്നയിക്കുന്നവർക്ക്, ഇതിന്ന് പ്രചരിപ്പിക്കുന്ന പലർക്കും ഇത്തരം പ്രവണതകൾ എന്നേക്കുമായി ഇല്ലാതാകണം എന്ന ആഗ്രഹമില്ല എന്ന് ഞാൻ പറയുന്നത് കൊണ്ട്. ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സി എമ്മിനോടുള്ള ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയോ? അത് അതെന്താണത്? അത് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആർക്കെതിരായ ചോദ്യം ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന അപർണാക്കുറിപ്പും, ഞാൻ ഈ ഒരു ഒരു ഇത്രയും പേരുകൾ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ? അവരൊക്കെ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ചിലർ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ വിട്ടുപോകേണ്ടി വന്നിട്ടില്ലേ? ഇവിടെ എടുത്തൊരു നിലപാടിന്റെ പേരിൽ, ശരിയായ നിലപാടെടുത്തതിന്റെ പേരിൽ ചില പ്രമുഖരായ മാധ്യമ പ്രവർത്തകർക്ക് ആ സ്ഥാപനം വിട്ടുപോകേണ്ടി വന്നിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പേരുകൾ ഇനി ആവർത്തിക്കണോ? ഇതൊന്നും പണ്ട് നടന്നതല്ലോ, ഈ സമീപകാലത്ത് നടന്ന കാര്യങ്ങളല്ലേ? അത്തരം എല്ലാ പ്രവണതകൾക്കുമെതിരെ ശരിയായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ആ സമീപനമാണ് മാറേണ്ടത് എങ്കിൽ ഇതാകെ ഇടതുപക്ഷം ഇങ്ങനെ നടത്തുന്ന എന്തോ മോശപ്പെട്ട ഏർപ്പാടാണ് എന്ന് രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതിന് പകരം ഇത്തരം പ്രവണതകൾ എല്ലാ മേഖലകളിലും അവസാനിപ്പിക്കണം. അത് സോഷ്യൽ മീഡിയയിലും അവസാനിപ്പിക്കണം, മീഡിയയിലും അവസാനിപ്പിക്കണം, അല്ലാതെ മീഡിയയിൽ ഏത് തരത്തിൽ അവസാനിപ്പിക്കണമെന്നാ? തെറ്റായ വാർത്തകൾ കൊടുക്കരുത്. ഇപ്പൊ ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്താ? ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനുള്ളതല്ല മാധ്യമ പ്രവർത്തനം. അത് സാമൂഹ്യ മാധ്യമങ്ങളെ ചൂണ്ടി പറഞ്ഞതാണോ? അല്ലല്ലോ. ഇനി സാമൂഹ്യ മാധ്യമങ്ങൾ കടലുപോലെ കടക്കുകയാണ്, അത് ഓർഗനൈസ്ഡ് അല്ല. എന്നാൽ മാധ്യമ സ്ഥാപനങ്ങൾ ഓർഗനൈസ്ഡ് ആണ്. അതിന്റെ എഡിറ്റോറിയൽ ബോർഡ് ഒരു തീരുമാനമെടുക്കാൻ, ഇനി ഊഹാപോഹങ്ങളിൽ നിന്ന് ഞങ്ങൾ വാർത്തകൾ കൊടുക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ ഓർഗനൈസ്ഡ് ആയ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം തയ്യാറാകുമോ? എങ്കിൽ അത് തയ്യാറാവുകയല്ലേ വേണ്ടത്? അത് തയ്യാറാകാത്ത. അപ്പൊ സ്വന്തം തെറ്റ് തിരുത്താതെ സാമൂഹ്യ മാധ്യമങ്ങളെ ചൂണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലാകെ മോശമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. അവിടെ എനിക്ക് തിരിച്ചൊരു കാര്യം പറയാനുണ്ട്. ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട വസ്തുതാവിരുദ്ധമായ വ്യാജവാർത്തകൾ മിനിറ്റുകൾക്കകം പൊളിച്ചതും ഇതേ സാമൂഹ്യ മാധ്യമമാണ്. അതിനോടുള്ള അരിശമാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവരോട് ഈ നിലയിൽ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നുകൂടി ഞങ്ങൾക്ക് ആരോപണമുണ്ട്. എത്ര എത്ര വ്യാജവാർത്തകളാണ് പൊളിച്ചത്! ഇപ്പോ ഒരാൾക്കെതിരെ ഒരു തെറ്റും പ്രചരിപ്പിക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം അരുണിനോട് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോ കമലേഷിന് എതിരെ എഴുതിയതാണ്, നിഷയ്ക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞ ആ പ്രൊഫൈൽ, ആ പ്രൊഫൈലിന്റെ ഉടമ അയാൾ എഴുതി, അയാൾ പറയുന്നതിനേക്കാൾ എത്രയോ ക്രെഡിബിൾ ആയിരിക്കും മലയാള മനോരമ ഒരു വ്യാജവാർത്ത കൊടുത്താൽ ജനങ്ങളെ സ്വാധീനിക്കുക.
ഏഷ്യാനെറ്റ് കൊടുത്താൽ ജനങ്ങളെ സ്വാധീനിക്കുക. ഏഷ്യാനെറ്റിലെ ഒരു വാർത്ത ഒരു വശത്ത് വയ്ക്കുക. കമലേഷിനെതിരെ ഇത് എഴുതിയ ആ വ്യക്തിയെ, ആ പ്രൊഫൈലിനെ മറുവശത്ത് വയ്ക്കുക. ഇവർ രണ്ടുപേരും രണ്ട് കള്ളങ്ങൾ പറയുന്നു. ഏത് കള്ളമായിരിക്കും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക? പ്രഹരശേഷി കൂടുതൽ ഏതിനായിരിക്കും? ഒരു ഓർഗനൈസ്ഡ് സ്ഥാപനമായ ഏഷ്യാനെറ്റിൽ നിന്ന് വരുന്നതല്ലേ, മനോരമയിൽ നിന്ന് വരുന്നതല്ലേ? ആ മലയാള മനോരമയെയും ഏഷ്യാനെറ്റിനെയും മാതൃഭൂമിയെയും 24നെയും മീഡിയ വണ്ണിനെയും കൈരളിയെയും അങ്ങനെ കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങൾ, ഞാൻ പ്രിന്റ് മീഡിയ പറഞ്ഞില്ല, ഉൾപ്പെടെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളോടും കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഊഹങ്ങളിൽ നിന്ന് വാർത്തകൾ കൊടുക്കരുത് എന്ന്. അത് ഞങ്ങളുടെ സ്ഥാപനം ഇനി മുതൽ അങ്ങനെ ഒരു സമീപനം എടുക്കും എന്ന് പറയാൻ, ഒരു സ്വയവിമർശനപരമായ നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് മാധ്യമ സ്ഥാപനങ്ങൾ തയ്യാറാകാത്തത്? ഒരു കാര്യം കൂടി അതോടനുബന്ധിച്ച് പറയണമെന്നുണ്ടെ, തെറ്റായ വാർത്തകൾ കൊടുത്ത് എത്ര പേരുടെ വ്യക്തി ജീവിതത്തെയാണ് നിങ്ങൾ മാനഹാനി ഉണ്ടാക്കിയിട്ടുള്ളത്? തെറ്റായ വാർത്തകൾ, അതൊരു എന്താ ഒരു സെൻസേഷണലിസമായി എന്താ കൂടുതൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ ഓരോ അനുഭവങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ, നമ്പി നാരായണൻ മുതൽ ഇങ്ങോട്ട് എത്രയോ അനുഭവങ്ങൾ, എത്രയോ പേർ. അപ്പോ അതൊക്കെ ശരിയാണ്. മുറിവേൽക്കുന്നത് സൈബർ ഇടത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിൽ മാത്രമല്ല വ്യക്തികൾക്ക് മുറിവേൽക്കുന്നത്. വ്യക്തികൾക്ക് മുറിവേൽക്കുന്നത് ഇതിനേക്കാൾ പ്രഹരശേഷിയുള്ള നിങ്ങളുടെ ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയ മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെയാണ് മുറിവേൽക്കുന്നതെന്നതാണ്. ആ വാർത്തകൾ ശരിയായി മാത്രമേ കൊടുക്കൂ എന്ന നിലപാട് സ്വീകരിക്കാൻ എത്ര മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട്? അതുകൂടി ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യട്ടെ. എന്നിരുന്നാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ് ശ്രീ റഹീം. വിശദമായി ഓരോ വിഷയങ്ങളിലും കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും വ്യക്തിപരമായ ആക്രമണത്തോട് ഒരിക്കലും യോജിപ്പില്ല. അതൊരു ആ വിഷയത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറായ ഒരു യുവജന സംഘടന എന്നുള്ള തരത്തിൽ തയ്യാറാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചത് നന്ദി ശ്രീ റഹീം.